Yes guys, angane nammal ithre naal kaathirunna Minecraft inde 1.18 update innu vandirikana and nammada hardcore world njan adile update cheyittund. Yes, nammal ippo nikkunathu nammada 1.18 ithre naal Minecraft കളിക്കുന്നവരെല്ലാം കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേവ്സ് ആൻഡ് ക്ലിഫ്സ് അപ്ഡേറ്റ് 1.17 വന്നു. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് കേവ്സ് ആൻഡ് ക്ലിഫ്സ്. അറിവിടാത്തവർക്ക് പറഞ്ഞു തരാണ്. അതായത് നമ്മുടെ ബെഡ് റോക്ക് ലെവൽ 0-ലാണ് ഇത്രയും നാൾ നിന്നത് ആൻഡ് ഇനി തൊട്ട് അങ്ങനെയല്ല ഗൈസ്, അതിന് താഴേക്ക് പോവുകയാണ്. അതായത് 0 കഴിഞ്ഞ് -1-ലേക്കൊക്കെ പോവുകയാണ്, -1 അങ്ങനെയിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ബെഡ് റോക്ക് എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല ഗൈസ്, അത് ഡീപ് സ്ലേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. സോ എന്തായാലും അതാണ് 1.18 വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. പിന്നെ വലിയ വലിയ ക്ലിഫ് മൗണ്ടൻസ് അതൊക്കെ വലിയ ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതാണ്. പിന്നെ കുറച്ച് പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കണം. സോ എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 1.18 അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ ഹാർഡ് കോർ വേൾഡിലാണ്. സോ എന്തായാലും ഞാൻ ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഷെയ്ഡർ ഇടൂ ബ്രോ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഷെയ്ഡർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ ആദ്യം വിചാരിച്ചത് ഗൈസ് നമുക്കൊരു ട്രേഡിംഗ് ഹോൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിലും എന്നും ഞാൻ പറയണു, ഐ ഹേറ്റ് എൻ്റർമാൻ. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കോഡ് ലൈവ്, അതായത് ഡിസ്കോഡ് ലൈവ് നല്ല രസമായിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ പുതിയതായിട്ട് കിട്ടി, കുറേ പേരെ കണ്ടു. അങ്ങനെ ഒരുപാട് നല്ല രസമായിരുന്നു ഗൈസ് ഡിസ്കോഡ് ലൈവ്. എന്തായാലും ഡിസ്കോഡ് ലൈവിലാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതൊക്കെ ഡിസ്കോഡ് ലൈവിലാണ് കുറേ ചെയ്തത്. ആൻഡ് പറയാം ഗൈസ്, ഒരുപാട് പരിപാടിയുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫുള്ള് ലാൻഡ് ക്ലിയർ ചെയ്തു, പോച്ചയൊക്കെ എടുത്ത് കളഞ്ഞു, ഫുള്ള് ലൈറ്റ് വെച്ചൊന്ന് സെറ്റപ്പ് ആക്കി ഇത്രയും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരെണ്ണം എക്സ്ട്രാ ആണല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ അവിടെ കുറച്ച് സാമ്പിളിങ് നിട്ട് അതും കളിച്ചില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, ഈ ഒരു 1.18 അപ്ഡേറ്റിനകത്ത്. സോ എന്തായാലും അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കുറേ എക്സ്പ്ലോറേഷന് പോകാം. കാര്യം ഞാൻ ഇതാണ് ട്രേഡിംഗ് ഹോളാണ് ഞാൻ ഈ എപ്പിസോഡിൽ ചെയ്യാനായിട്ടിരുന്നത്. അതിന് വേണ്ടിയിട്ട് ലാൻഡും ഒക്കെ ക്ലിയർ ചെയ്തിട്ടിരുന്നതാണ്. പക്ഷേ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.18 റീപ്ലേ മോഡ് ഇതുവരെ വന്നിട്ടില്ല. അതായത് മറ്റേ സിനിമാറ്റിക് ഷോട്ട് എടുക്കൂലേ, ആ ഒരു സംഭവം ഇതുവരെ 1.18 വന്നിട്ടില്ല. നമ്മളെന്തായാലും നമ്മുടെ പിള്ളേരുണ്ടല്ലോ ജോഷിയും തണ്ടറിൻ്റെ അടുത്തും പറയണം, അവർ സെറ്റ് ചെയ്ത് തന്നോളും നമുക്ക്. അപ്പോൾ എന്തായാലും അത് വന്നിട്ട് ട്രേഡിംഗ് ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം വില്ലേജസിനെ കൊണ്ടുപോകുന്നതും ഒരു ട്രേഡിംഗ് ഹോൾ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ എന്തായാലും ഞാനത് റീപ്ലേ മോഡിലായിരിക്കും ചെയ്യുക. സോ എന്തായാലും ഇന്നത്തെ പരിപാടി ഈസ് എക്സ്പ്ലോറേഷൻ. നമ്മൾ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, എന്താണ് നമുക്ക് അടുത്തടുത്ത് കിട്ടണം ഓരോ കേവ്സ് ക്ലിഫ്സ് കാര്യങ്ങൾ. ആ കേവ്സ് എന്തായാലും എല്ലായിടത്തും ഒരേ കണക്ക് കിട്ടും, പക്ഷേ ക്ലിഫ്സും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ പുതിയ പുതിയ സംഭവം നമ്മൾ അടുത്ത് തന്നെ പുതിയ അപ്ഡേറ്റിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സോ എന്തായാലും ഇന്ന് നമുക്ക് ആദ്യം തന്നെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യെസ്, ഞാൻ ഇത്രയും ദിവസം ഇത് മെയിൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു തരാം. കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പിക്കാക്സും കൂടെ കമ്പൈൻ ചെയ്യാനായിട്ടൊരു പരിപാടിയുണ്ട് ബ്രോ, അത് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ്ടേ, ഈ പിക്കാക്സ് വെച്ചു. അതിൻ്റെ കൂടി ഈ പിക്കാക്സ് വെക്കാൻ നേരം എൻചാൻമെൻറ്റ് കോസ്റ്റ് 33ആണ്. അതുപോലെ ഇത് തിരിച്ച് വെക്കാൻ പറഞ്ഞു. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ടു എക്സ്പെൻസീവ്. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് മെൻറ്റിങ് ഇടാം. മെൻറ്റിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രശ്നം വരുത്തില്ലല്ലോ. സോ എന്തായാലും ഞാൻ ലൈവിനകത്ത് ഡിസ്കോഡ് ലൈവിനകത്ത് ഒരു മെൻറ്റിങ് വില്ലേജറിനെ ഒപ്പിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഡിസ്കോഡ് ലൈവ് നല്ല രസമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു, അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു. വാട്ട് ദ ഹെൽ, അവനെ അറിയാതെ ഒരു അടിയും അടിച്ച് 29. ഓക്കെ, കുഴപ്പമില്ല, ഇവൻ്റെ ഇനി ഇപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവനെ അടിക്കുന്നതിന് മുമ്പ്, അതായത് ലൈവിൽ തന്നെ ഞാൻ 2 മെൻറ്റിങ് ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനെന്തായാലും അത് ഒരെണ്ണം പിക്കാക്സിനും ഒരെണ്ണം ഇതിലിടട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ട്രേഡ് ചെയ്ത് ഈ മെൻറ്റിങ് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. എൻ്റെ ആർമറൊന്നും എന്തായാലും മെൻറ്റാവാനില്ല. എക്സ് പി കിട്ടുന്നതല്ല ഇതിനകത്തോട്ടാണ് കയറുന്നത്. ഡീപ് സ്ലേറ്റ് ഇവിടെ എനിക്ക് തോന്നുന്നു പേപ്പർ ഇവിടെ അതാണ്ടാ 3 മെൻറ്റിങ് ബുക്ക്. അതിനകത്ത് നമുക്ക് 2 മതി, നമ്മുടെ പിക്കാക്സിലും ഒരെണ്ണം ആക്സിലും ഇടാനാണ്. ബാക്കി ടൂൾസിലൊന്നും അങ്ങനെ മെൻറ്റിങ്ങിൻ്റെ വലിയ ആവശ്യമില്ല. ഓക്കെ, സോ ഓക്കെ, രാത്രി ആവുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാം ഗൈസ്. ഉറങ്ങിയിട്ട് നമുക്ക് ഇന്ന് കേവ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം, ക്ലിഫ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം, അങ്ങനെ ഒരുപാട് എക്സ്പ്ലോറേഷൻ പരിപാടികളുണ്ട് ഇന്ന്. ഓക്കെ, ഉറങ്ങാറായില്ലേ? പിന്നെ ഗൈസ്, ഈ ഷെയ്ഡറിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഓർസും കാര്യങ്ങളൊക്കെ തോണ്ടേ നല്ല തിളക്കമാണ് ഈ ഓർസിനും കാര്യങ്ങൾക്കൊക്കെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വേറെ ഓറ് വല്ലതും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അതാണ്ട് ഗൈസ്, നല്ല രസമാണ് ഈ ഓറൊക്കെ ഇങ്ങനെ തിളങ്ങുന്നതാണ്. നല്ല രസമല്ലേ? പൊളിയല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതെല്ലാം എടുത്ത് അങ്ങ് അകത്ത് വെച്ചേക്കാം, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. ഓറകത്തിരി ഇതകത്തിരി. ഓക്കെ, ലെറ്റ്സ് ഗോ, ഉറങ്ങാം. ആൻഡ് ഗൈസ്, ഉറങ്ങുന്ന ടൈമിന് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തരട്ടെ. യെസ്, ഇതിഹാസ ടീഷർട്ട് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കും, ഉടൻ തന്നെ എത്തിക്കും കേട്ടോ, നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കാം. പക്ഷേ ഇപ്പം അടുത്തങ്ങും വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല, കുറച്ച് ടൈം എടുക്കും. നമുക്ക് അതിൻ്റെ സപ്ലൈസ് കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ട്. ഇതെന്തായാലും ഞാനൊരു ഡെമോ പീസ് ഇറക്കിയതാണ്. എങ്ങനെയുണ്ട് ഗൈസ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ടീഷർട്ടിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ സെക്കൻഡ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഇതോ എൻ്റെ തലയുടെ മുകളിൽ ഒരു ടോപ്പിൽ വന്നിട്ടുണ്ടായിരിക്കും ലിങ്ക്. സോ അതൊന്ന് കയറി കണ്ടു നോക്കാം. അതിനകത്ത് ഇട്ട ടീഷർട്ടിനകത്ത് എൻ്റെ ലോഗോ കണ്ടോയെന്നറിയത്തില്ല, ആ ടീഷർട്ടിനകത്ത് എൻ്റെ ലോഗോ ആയിരുന്നു. അങ്ങനെ കുറച്ച് ടീഷർട്ട്സ് ഞാൻ അടിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സെറ്റാക്കാം, നമുക്ക് നിങ്ങൾക്കും ഉടനെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു മെൻഡിങ് ഇടാം. ഇവിടെ തന്നെ ഒരു ആൻവിലുണ്ട്, സോ എന്തായാലും ഇവിടെ ഇടാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതുന്നതാണ് കേട്ടോ, മറക്കണ്ട എഴുതും. ഈ പിക്കാക്സിനകത്ത് ഇനി ഒന്നും ഇടാൻ പറ്റൂല, ഇങ്ങനെ വെക്കാനും പറ്റൂല. വാട്ട് മാൻ, ദിസ് ഇസ് ക്രൂവൽ. ഈ ഒരു പിക്കാക്സിനകത്ത് നമുക്ക് മെൻറ്റിങ് ഇടാം, അതുപോലെ ഇത് എൻചാൻറ്റിങ് ചെയ്തെടുക്കാം. ഹാർട്ട് മാൻ, എന്നിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഓ, 38 XP ഉണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. 38 XP അല്ലേ, അത് നമുക്ക് ഒപ്പിക്കാം, സീനില്ല. ഓക്കെ, ആ ആക്സിനകത്ത് ഇടാം, ആക്സ് നമുക്ക് അത്യാവശ്യമാണ്. ആക്സിനകത്ത് മെൻറ്റിങ് ഇടാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം കഴിച്ച്, നമുക്ക് കുറച്ച് മരം വെട്ടാനുണ്ട്. എന്തായാലും എൻ്റെ കയ്യിൽ ഡയമണ്ട് ആക്സ് ഇല്ല, ഒരു മരം അവിടെ കിളിച്ച് നിൽപ്പുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും മെൻറ്റിങ് ഇട്ടു, അവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇനി നമുക്ക് കേവ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം, അതുപോലെ തന്നെ നമുക്ക് ക്ലിഫ്സും എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതിനായിട്ട് കുറച്ച് സംഭവങ്ങളുടെ ആവശ്യം നമുക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഫുഡ് അത്യാവശ്യത്തിന് മേലി ഫുഡ് വേണം നമുക്ക്. എന്തായാലും നമുക്ക് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ ഉള്ളതുകൊണ്ട് എന്തിന് പേടിക്കണം കഴിച്ച്. ഇവിടെ ഇഷ്ടംപോലെ പൊട്ടറ്റോ ഉണ്ട്, അത് നേരെ കൊണ്ടുവന്നതാണ്ട് ഈ ഒരു സ്മെൽട്ടറിനകത്തേക്ക് ഇടുന്നു. സ്മെൽട്ടറിനകത്തേക്ക് ഇടുന്ന ഉടനെ സംഭവം സെറ്റായി കിട്ടുന്നു. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി നമ്മൾ ജസ്റ്റ് കൊടുത്തില്ല, കണ്ടില്ലേ ഇഷ്ടം പോലെ ഗൈസ്. എന്താ പറയുക, ഇഷ്ടം മാതിരിയാണ് ഫുഡ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കൊരു കുറച്ച് സ്റ്റാക്ക് ഫുഡ് എടുത്ത് വെച്ചേക്കാം, ആവശ്യം വരും. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പസ് ഉണ്ടാക്കണം ഗൈസ്. യെസ്, അയണും റെഡ് സ്റ്റോണും ആണെന്ന് തോന്നുന്നു കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടത്. കാര്യം നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വരണം, എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരണം. സോ അതിനായിട്ട് നമുക്ക് അയണുണ്ട്, അയൺ ഇത്ര മതിയോ എത്ര വേണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അയൺ വേണം, പിന്നെ റെഡ് സ്റ്റോൺ വേണം. നമ്മുടെ ജെം സ്റ്റോറിൽ യെസ് റെഡ് സ്റ്റോൺ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കണം കേട്ടോ, അത്യാവശ്യമാണ്. ഓക്കെ, എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്. ഒരു റെഡ് സ്റ്റോൺ നടുക്കും, ആ ഇങ്ങനെയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കോമ്പസ് കാണിക്കുന്നത് ശരിയാണോ എന്ന് നോക്കട്ടെ ഗൈസ്, നമ്മുടെ സ്പോണിലേക്കുള്ള വഴി ശരിയാണോ എന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇതിലേക്കൂടെ നേരെ പോകാനാണ് പറയുന്നത്. ശരിയാ, ഇത് കറക്റ്റ് നമ്മുടെ ഒരു സ്പോണിലേക്ക് എത്തിക്കുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ യെസ് ഗൈസ്, ഇത് കണ്ട, ഇത് സംഭവം തിരിയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും തോറും യെസ് ഇങ്ങോട്ടാണ് സ്പോണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്പോണായി വീണത് കേട്ടോ, ഈ അൺഫാമിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്മൾ സ്പോണായി വീണത്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് നമ്മൾ സ്പോൺ ആയത്, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഇത് വർക്കിംഗ് ആണ്. എനിക്ക് തോന്നി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതാവൂ സ്പോണ്. ഇല്ല, അത് തന്നെയാണ് നമ്മുടെ വേൾഡ് സ്പോൺ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവനെ ഞാൻ അറിയാതൊന്ന് അടിച്ച്. എടാ നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കാറാ. അവൻ കുറയ്ക്കുന്നുണ്ട് കേട്ടോ, റേറ്റ് കുറയ്ക്കുന്നുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അതും സെറ്റ്. ഇവിടെ നിന്നുകൊണ്ട് ഇവനെ ഒന്നും അടിക്കത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ എപ്പിസോഡിലേക്കുള്ള രണ്ട് ഇത് ഞാൻ രണ്ട് ചാക്ക് ഇവിടെ കിട്ടും, അപ്പോൾ അതായിരിക്കും. ഓക്കെ, നമ്മളെന്തായാലും രണ്ട് കാര്യങ്ങൾ പോകാനായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മെൻറ്റിങ് പിക്കാക്സ് ഇത്, പിന്നെന്ത് വേണം നമുക്ക്? ആ പിന്നെ കേസ് നമുക്ക് വേണ്ടത് ഒരുപാട് ടോർച്ച് വേണം. കാര്യം കേവ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പം നല്ലൊരു ടോർച്ച് വേണം, അതുപോലെ തന്നെ നല്ലൊരു ഷീൽഡും വേണം. ഓക്കെ, നമ്മുടെ കുറച്ച് കോളിരിപ്പുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തടി വേണ്ട, സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നല്ല രീതിക്ക് ടോർച്ചും കാര്യങ്ങളും ക്രാഫ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, കുറച്ച് ടോർച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ടോർച്ച് കിട്ടിയിട്ടുണ്ട്, അത് മതിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യണം. ഷീൽഡിന് തടിയുണ്ടോ? ഓക്കെ, ഷീൽഡ് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു ബോട്ട്, നമുക്ക് ചിലപ്പം പോണ്ടിയൊക്കെ വരും. പിന്നെ നമുക്കൊരു വാട്ടർ ബക്കറ്റ്, പിന്നെ വേണമെങ്കിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, സെറ്റായി, ഇത്ര മതി എന്നാണ് തോന്നുന്നത്. നമുക്കൊരു redstone baaki yan kondu vechekam gym store idirikkate korcha iron irikkate alle iron irikkunna nallana andirinnotte korcha vellam edukam ennittu oru bed kanam ayyo rathir skip cheyan bed atyavasham venam oru karyam cheyam ഇവിടുന്ന് ആ ഇവിടെ വെള്ളമുണ്ട് ഓക്കെ ആ വെള്ളം കൂടെ എടുത്തു അതിനുശേഷം നമുക്ക് കേവ്സിലേക്ക് പോകണം എനിക്ക് അറിയുന്ന ഒരു അറിവ് വെച്ചിട്ട് നമ്മുടെ ബെഡ് റോക്ക് മൊത്തം ഇപ്പം ഡീപ് സ്ലേറ്റ് ആയി കാണണം സോ എന്തായാലും നമുക്ക് ചെറുതായിട്ട് ഒരു മൈനിങ്ങിനൊക്കെ പോകണം ഓക്കെ മൈനിങ്ങിന് പോകുമ്പോഴത്തേക്കും ഞാൻ ഷെയ്ഡർ മാറ്റും കാര്യം ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുക്കണം എന്ത് ടൈപ്പ് ബ്ലോക്ക് എടുക്കും നമ്മളിപ്പം സ്റ്റോൺ എടുക്കാം അതോ കോബിൾ സ്റ്റോൺ വേണോ സ്റ്റോൺ ഒരു 4-5 സ്റ്റാക്ക് ഇരുന്നോട്ടെ സ്റ്റോൺ വെച്ചാൽ ചിലപ്പോൾ അറിയത്തില്ല കേട്ടോ 4 സ്റ്റാക്ക് സ്റ്റോൺസ് ബ്രിക്സ് തന്നെ ഇരുന്നോട്ടെ ഓക്കെ ഏകദേശം അതൊക്കെ കഴിഞ്ഞു ആൻഡ് നമുക്ക് നമ്മുടെ ഈ ഒരു ബെഡിങ് എടുത്തേക്കാം ഓക്കെ ഏകദേശം എല്ലാം സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി ഞാൻ എവിടുന്ന് കുഴിച്ച് തുടങ്ങുമെന്ന് എനിക്കറിയാൻ വയ്യ നമുക്ക് ആദ്യം കേവ്സ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത് പിന്നെയാണ് നമ്മൾ ക്ലിഫ്സിലേക്ക് പോകുന്നത് ഏകദേശം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഏകദേശം അവിടുന്ന് ആ ഒരു നമ്മുടെ ഹോഴ്സ് നിൽക്കുന്നില്ലേ ആ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ട് കുഴിച്ച് പോകാം ഏകദേശം നമ്മൾ എത്ര ദിവസമായിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 238 ദിവസമാണ് നമ്മളായിരിക്കുന്നത് ആൻഡ് നമ്മൾ സക്സസ്ഫുള്ളി 200 ദിവസമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ഡേയ്സ് ഒന്നും നോക്കാതാണ് പിന്നെ മൈൻ ചെയ്ത് തുടങ്ങിയത് ഇത് 1.18 ഒരു ബഗ്ഗാണ് ഗൈസ് ഇത് കണ്ടില്ലേ എനിക്കറിയാൻ വയ്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ 1.18 ഒരു ബഗ്ഗാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ആവുന്നു സ്റ്റോണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നു അതെന്താ ലോഡ് ആവാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ബഗ് ഉണ്ട് സോ എന്തായാലും ഞാൻ ഷെയ്ഡർ മാറ്റട്ടെ ഷെയ്ഡർ മാറ്റിയിട്ട് നമുക്ക് മൈനിങ്ങിലേക്ക് പോകാം ഓക്കെ സോ എന്തായാലും നമുക്ക് താഴോട്ട് മൈൻ ചെയ്ത് പോകാം നമുക്ക് പോകുന്ന വഴി ഓരോ ടോർച്ച് വെച്ചേക്കാം കാര്യം മോബ്സ് സ്പോൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേവ് ഹൗസിലോട്ടൊക്കെ കയറിപ്പോവും അത് ജിസീന ഓക്കെ നമുക്കിപ്പോൾ എത്രയാണ് ലെവൽ നിൽക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് കുറച്ച് എന്തായാലും താഴോട്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് ലെവൽ നോക്കാം ഒരു ഡീപ് സ്ലൈറ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അറിയായിരിക്കും ഏകദേശം 0 ലെവലിലേക്കാണ് പോവുക അയ്യോ ഗൈസ് ഇത് 1.18 ഭയങ്കര ഒരു ബഗ്ഗാണ് എന്തുവാ സംഭവം എന്ന് അറിയാൻ വയ്യ ബഗ്ഗാണ് അതുകൊണ്ട് നമുക്ക് കേവ് ആണോ എന്തുവാ സംഭവം എന്ന് അറിയാൻ വയ്യ കണ്ട ഒരുമാതിരി വോയിഡ് കണക്ക് ഇരിക്കുകയാണ് 1.18 ഡാം സാധനം ഇതിനെ എങ്ങനെയാണ് ഇതൊന്ന് ലോഡാക്കുക ഞാൻ ലോഡാക്കാതെ നമുക്ക് പുറത്തോട്ട് പോകാനും പറ്റൂല ഡേർട്ടൊക്കെ വന്നു ഓ ലോഡായി പക്ഷേ ഇത് മൊജാങ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമല്ല വേറെ ആൾക്കാർക്കും ഇതണക്ക് പ്രശ്നമുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എങ്ങനെയാണോ മൊജാങ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇതൊന്നും പെട്ടെന്ന് മാറ്റിയാൽ മതിയായിരുന്നു ഈ ബഗ് ഇത് വെച്ചിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല ഇതൊരുമാതിരി ബാരിയർ ബ്ലോക്ക് കണക്ക് ഇരിക്കുകയാണ് ഐ ഹേറ്റ് ദീസ് തിങ്സ് സോ നമുക്ക് എന്തായാലും താഴോട്ട് പോകാം നമ്മൾ ഈ മൊജാങ്ങിനെ ചീത്ത വിളിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല മൊജാങ് കാണണ്ട മൊജാങ്ങിലുള്ള ആരെങ്കിലും വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും മലയാളീസ് വല്ലതും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മലയാളീസ് വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും കാണും പിന്നെ പ്ലീസ് ദെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ ഈ സംഭവങ്ങളൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പം മാത്രമല്ല ഞാൻ വേറെ 2 പേർക്ക് ചോദിച്ചപ്പോഴും അവർക്ക് ഇതേ ബഗ് ഇഷ്യൂ ഉണ്ട് ഈ ഒരു വോയിഡിൻ്റെ ഈ ഒരു ഇത് 1.18 സക്സ് ശനി എത്ര നേരം നിൽക്കണം ഇവിടെ ഇങ്ങനെ ഈ ഒരു ലാഗ് ഇത് മാറാൻ കിണ്ടി സാധനം കേവ് വല്ലതും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രീപ്പർ അടുത്ത് വരുമ്പോൾ ഇത് കണക്കെങ്കിൽ ഇൻവിസിബിൾ ആവണം ആട്ടിപ്പൊളിയായിരിക്കും കിണ്ണ സാധനമായിരിക്കും ഒരു കാര്യം ചെയ്യാം ഷീൽഡ് വെച്ചേക്കാം ഇനി എന്തെങ്കിലും ആവശ്യം വരും നമുക്ക് പറയാൻ പറ്റില്ല കോമ്പസ് എടുത്ത് അകത്ത് വെച്ചേക്കാം എന്നിട്ട് ഇവിടെ ഒരു ലൈറ്റ് കൂടെ കത്തിച്ച് വെച്ചേക്കാം വാട്ട് ഇസ് ദിസ് മാൻ ഈ സൂം ചെയ്യാൻ നേരം അത് മാറുകയും ചെയ്യുന്നത് ഇനി ഒപ്റ്റിഫൈൻ്റെ പ്രശ്നമാണോ ഒപ്റ്റിഫൈൻ്റെ പ്രശ്നമായിരിക്കുമോ ഫേസിങ് സൗത്ത് വെസ്റ്റ് നോർത്ത് 1 2 3 4 ഓ That's a moss block. Did we enter lush caves? Nammel biome eda lush caves. Guys, finally nammel lush caves kandupidichu guys. Nammada idinde addi thanne lush caves pradishilla. But namukku lush caves kitti guys. Yes, enikku idayirunnu guys vendada moss blocks. Chumma diamond inu vendi kulichada and Azealia alle idinde peru angana endo aanu. Azealia, yes, Azealia. Ah, one flower gitti namakku. Yes, nice. And ee oru biome namakku just on explore. Awesome guys. This is a cute biome aanu guys. Ee oru lush caves nu parayana and of course nammal diamonds kandupidichu. Ah, ini vanna vera update undu guys. Veronnalla nammada Axolot ini inganathe ee lush cave biome maatrame kaanathullu keto. Angane oru vishayundu. Drip leaves. It's awesome guys, awesome. Adipoli. Oh man, yo. Oh no. Endora pottu mane. ഇനി അവന്മാരും അമ്മ അടിയായിക്കോട്ടെ ഗായ്സ് ലഷ് കേവാന്നൊന്നും പറഞ്ഞിട്ടുമില്ല ക്യൂട്ടായിട്ടും ഒന്നും പറഞ്ഞിട്ടുമില്ല അവന്മാർ ഭയങ്കര അടിയാണ് വെയിറ്റ് ഞാൻ ഗൈസ് ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടട്ട് അല്ലെങ്കിൽ എനിക്കൊന്നും കാണാൻ വയ്യ ഒന്നാമത് ഈ ഇതിൻ്റെ നമ്മുടെ ഫേസ് ക്യാമിൻ്റെ ലൈറ്റ് വെച്ചേക്കുന്ന പെട്ടെന്ന് വന്നപ്പോൾ കണ്ട ലൈറ്റ് വീണപ്പോൾ കണ്ട എല്ലാം അവന്മാർ നൈസായി ഇനി 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 എൻ്റെ കുറച്ച് സ്കിൽസ് കാണിച്ചു തരാം മക്കളെ ആ നിങ്ങൾ കമ്മി അടിയാവും കണ്ട ഇതാണ് എൻ്റെ സ്കില്ല് തമ്മിലടിപ്പിക്കും ദാറ്റ്സ് മൈ സ്കിൽ ആ അവനും ചെത്ത് നൈസ് F3 മാറ്റി ഗൈസ് പുതിയ എടാ എനിക്ക് ത്രോൺസ് ഉണ്ടോ ത്രോൺസ് ടു ഉണ്ട് ചുമ്മാതല്ല ഞാൻ നോക്കുന്ന കുറേ ഒക്കെ എന്തോരൊക്കെയാണ് എൻ്റെ പൊന്നു ഗൈസ് അട്ടിപ്പൊളിക്കുന്നത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ പൊന്നെ ഇവന്മാരെന്തുവാടേ മൂട്ടിലിട്ട് തന്നെയാണ് അടിക്കുന്നത് നീ സമാനപ്പെടും മോനെ നീ സമാനപ്പെട് ഞാനാണെ സോഡും എടുത്തില്ല ഗൈസ് എൻ്റെ പൊട്ട് ഓക്കെ ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ കേവ് കണ്ടോ പുതിയ കേവ് എങ്ങനെ ഉണ്ട് പുതിയ കേവ് സോസം അല്ലേ ഗൈസ് പക്ഷേ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മണി കോളൊന്നും അല്ല ചിലവാവുക ഒരുപാട് കോള് ചിലവാകും ആൻഡ് സംഭവം കൊള്ളാം കേട്ടോ ലഷ് കേവ്സ് ഈസ് ഓസം മാൻ ഇങ്ങോട്ടൊക്കെ എൻ്റെ പൊന്നോ ഗൈസ് ഡയമണ്ട്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ലഷ് കേവ്സിൽ ഭയങ്കര കേസ് സിമ്പിൾ സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ ഒരു കേവ്സും കാര്യങ്ങളും എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് പോയത് കേട്ടോ നമുക്ക് കുറച്ച് ബെറീസ് വേണം അതുപോലെ തന്നെ ഡയമണ്ട്സ് ഞാൻ അവിടിച്ചിട്ട് കണ്ടു അതൊന്ന് മൈൻ ചെയ്തെടുക്കട്ടെ ആൻഡ് ഇവിടെ എല്ലാം കുറച്ച് ഞാൻ ടോർച്ച് വയ്ക്കിട്ട് വലിയ ഗുണമൊന്നുമില്ല കാര്യം ഒരുപാട് മോബ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റ് ചെയ്യണം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് യെസ് നമുക്ക് ഡയമണ്ട്സ് ടച്ച് ചെയ്തെടുക്കാം നമുക്ക് ഓക്കെ ഇതിനകത്തോട്ടൊന്നും ഇല്ലല്ലോ ഇല്ല ഇനി ഓക്കെ പിന്നെ ഇനി അവിടെ ഇച്ചിരി ഡയമണ്ട്സ് കണ്ടു അതുകൂടെ പോയി എടുക്കാം അതുകൊണ്ട് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങ് സ്പോണാവുക കള്ളന്മാർ എവിടെ കയറി വരുന്ന മക്കളെ നിങ്ങൾ ഓക്കെ ഞാൻ പോയിട്ട് ഇവിടെ കുറച്ച് ഇതും കൂടിയുണ്ട് ഓ അത് ഇതായിപ്പോയി ഗൈസ് ഡയമണ്ട് ആയിപ്പോയി ഓവറായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാണ് ഓക്കെ 3 ഡയമണ്ട് കിട്ടി നമുക്ക് എന്തോരം ഡയമണ്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ യെസ് നെക്സ്റ്റ് വെയിൻ ഓഫ് ഡയമണ്ട്സ് ഗൈസ് ഓക്കെ എന്തായാലും അതും കൂടി എടുത്തേക്കാം നമുക്ക് അത് നമുക്ക് സിൽട്ടച്ച് ചെയ്തെടുക്കാം ഗൈസ് പക്ഷേ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് ഡയമണ്ട്സ് കിട്ടിയാലും വലുതായിട്ട് ഭയങ്കര വലുതായിട്ട് കൂടുതൽ കിട്ടത്തില്ല ഗൈസ്. ഓക്കെ, കുറച്ച് കുറച്ച് ഒരു 2 വെയിൻ അല്ലെങ്കിൽ 3 വെയിനൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തവനെ കിട്ടി. യെസ് ഗൈസ്, നെക്സ്റ്റ് ഡയമണ്ട് കിട്ടി നമുക്ക്. നിങ്ങൾ തന്നെ കണ്ടില്ലേ ഗൈസ്, ഞാൻ എന്ത് പെട്ടെന്നാണ് ഡയമണ്ട്സ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ 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 ആസ് സിമ്പിൾ. ഈ സ്കെലറ്റൻസിനെ ഭയങ്കര ഇതാണ് കേട്ടോ. പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും, അല്ലെങ്കിൽ ആ അവൻ തന്നെ എത്തും. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കാണും കേട്ടോ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഇത് എന്നാ അടിയാണ്, എന്നാ ഡാമേജാണ്, നല്ലോണം ഡാമേജ് എടുക്കുകയാണ്. ഇവിടെ എൻഡർമാനും അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. കൊള്ളാം, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലഷ് കേവ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെറൈൻ ഈ ഒരു ഇഷ്ടപ്പെട്ടു. അടുത്ത വെയിൻ ഓഫ് ഡയമണ്ട്സ് കണ്ടുപിടിച്ചു. മോബ്സ്, ഓ അത് പൊളിയാണ്. ഇവിടെ ഉണ്ടാക്കണം നല്ല കിടിലെ ഒരു മോബ് ഫാം കേട്ടോ. ഈ പന്ന എന്തുവാ ഇത്? ഓക്കെ, ഇതെന്തോരം സോംബിയാണ് കേസ് ഇത്. ഞാനിനി വല്ല ലാവയും കൊണ്ടുവന്ന് ഒഴിക്കേണ്ടി വരുമോ മറുപടത്ത്? നെക്സ്റ്റ് വെയിൻ ഓഫ് ഡയമണ്ട്സ്. വാട്ട് ദ ഹെൽ മാൻ, സ്കെലിട്ടൺ എൻ്റെ പൊന്നോ, സ്കെലിട്ടൺ അടിച്ചാണ്. ഓ മാര് മൂട്ടിലിട്ടാണല്ലോ തട്ടുന്നത് ഗൈസ്. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ, പുതിയ കേവ്സ് കൊള്ളാം. പക്ഷേ ഇവന്മാരെയാണ് സഹിക്കാൻ വയ്യാത്ത. സംഭവം എല്ലാം കൊള്ളാം ഗൈസ്, പക്ഷേ സോംബി എണ്ണന്മാരെ മാത്രമേ വിളിച്ചിട്ട് സീന്. ഞാൻ തന്നെ പെട്ടെന്ന് ഓക്കെ, ഒരു കാര്യം ചെയ്തിട്ട് ഇത് സംഭവമൊക്കെ കൊള്ളാം ഗൈസ്, പക്ഷേ ഭയങ്കര മോബ്സാണ്. മോബ്സിനെ കൊണ്ട് വയ്യ. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. ഇതാന്ന് തോന്നുന്നു നമ്മൾ വന്ന വഴി കുറച്ച് മോബ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നു. ഇവിടെ വന്ന് ആ ഇവിടെ തന്നെ നമ്മുടെ മറ്റേ ക്രീപ്പർ പൊട്ടി. ഓ ഒന്നോ 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 ക്രീപ്പർ പൊട്ട്. ക്രീപ്പർ കറക്റ്റ് സമയത്ത് പൊട്ടി. ഇതാണ് ഷീൽഡ് 2 കൊണ്ടുവന്നത്. ഷീൽഡിൻ്റെ ഒക്കെ കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ മൂട്ടിലിട്ട് തട്ടാറാ പൊക്കോളാം ഞാൻ. ഭയങ്കര പാടാണ് കേട്ടോ ഹാർഡ് കോറിൽ. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ വാട്ട് മാൻ, ഇവൻ്റെ എന്തു കിടക്കുന്ന? നോ 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 ഗൈസ്, ഞാൻ തെറിച്ചു പോവാണ്. ആ ബോവ എനിക്ക് വേണം. ഇവൻ ഡ്രോപ്പ് ചെയ്യുമോ അത് ഡ്രോപ്പ് ചെയ്തവനത്. എനിക്കതാണ് വേണ്ടത്. എന്തു ആ ബോയ്ക്കകത്ത് കിടക്കുന്നത് എനിക്കറിയണം. പഞ്ച് 1 അൺബ്രേക്കിംഗ്, അതെനിക്ക് വേണം. അവ അടിച്ചടിയിലും തെറിച്ചു പോയതുണ്ടായി. അതാണ് പവർ. ഓക്കെ, അടിക്കിറ അടിയിൽ ഞാൻ പറന്നു പോയി തൊങ്കട്ടോ. ഗൈസ്, ഞാൻ ചുമ്മാ ഡയമണ്ടിന് വേണ്ടി വന്നതാട്ടാ ഈ വഴി. പക്ഷെ എന്തോരം ഡയമണ്ട് കിട്ടി നമുക്കിത് മതി കേട്ടോ, നമുക്കിത് മതി. സംഭവം ഇത് മതി. നമുക്കിനിപ്പോൾ കുറച്ച് പുറത്തോട്ടും കൂടെ പോയൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്തായാലും ഇഷ്ടപ്പെട്ടു സംഭവം. കേവ്സ് ആൻഡ് ക്ലിഫ്സൊക്കെ കൊള്ളാം. കേവ്സ് കൊള്ളാം. ഇനി ക്ലിഫ്സിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അടുത്ത പോലെ വലിയ വലിയ ക്ലിഫ്സൊക്കെ സ്പോണായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഒരു ആരെയാ ഗോട്ടുണ്ടല്ലോ, പുതിയ ഗോട്ട്. അത് ഇപ്പം 1.17 വന്നതാണ്. എന്നാലും അതിനെ കൊണ്ടുവരാം. നമുക്ക് ബോട്ടിലാക്കി ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടും. അതും കൊണ്ടുവരാം. ഓക്കെ, സോ എന്തായാലും സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ ഷെയ്ഡർ ഇടട്ടെ. മറ്റേ ബ്രൈറ്റ്നെസ്സിൻ്റെ ടെക്സ്ചർ പാക്ക് ഒന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, ഷെയ്ഡർ വന്നപ്പോൾ ഒരു പവറായി ഗൈസ്. ഓക്കെ, സെറ്റായി. ഇനി നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നു വലിയ ലാഗൊന്നും ഇല്ല ഗൈസ്. മോഷൻ ബ്ലർ ഇട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് വലിയ ലാഗ് ഫീൽ ചെയ്യത്തുമില്ല. ഉണ്ടെങ്കിലും നമുക്കൊരു 60 FPS കിട്ടുന്നുണ്ടായിരിക്കുമല്ലേ? 60 FPS മതി നമുക്ക്. ഓക്കെ, എൻ്റെ വലിയ 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 ആർ ടി എക്സ് പി സി ഒന്നും അല്ല, ഇത് നമ്മുടെ സാധാരണ പി സി ആണ്. ഓക്കെ, 1.18 ഓടുന്ന തന്നെ ഭാഗ്യമാണ്. സോ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ഏത് വഴി പോകണം ഗൈസ് ആലോചിക്കുവാണ് ഞാൻ, തിങ്കിങ്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നാൽ ഞാൻ ആ വഴി കുറേ പോയിട്ടുണ്ട്, വില്ലേജിലോട്ടൊക്കെ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഡേയ് ഒരു എൻഡർമാനെ കളഞ്ഞപ്പോൾ നീ വന്നിരിക്കുന്നാടാ ഇവിടെ. കാര്യം ചെയ്യാം, അവനെന്തായാലും ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ടേ ഗൈസ്, ഞാൻ ഈ കിട്ടിയ കുറേ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തൊന്ന് വെക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ അടുത്ത്. ഗൈസ് എന്തായാലും ഞാൻ ഇവിടുന്ന് കുറച്ച് ആരോ എനിക്ക് വേണം. ഓക്കെ, ഒരു 60 ആരോ ആയിട്ടുണ്ട്. എന്തായാലും ഇനി ഇവിടുന്ന് നമുക്ക് സ്കൂട്ടാവാം, രക്ഷപ്പെടാം, പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം. ഞാൻ ഈ വോളൊക്കെ മാറ്റി കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അങ്ങ് പറക്കാം ഗൈസ്. ഓക്കെ, പറക്കാം. വോൾ ഇവിടം വരെ എത്തി, പക്ഷേ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തോളന്നേ ഉള്ളൂ, രണ്ടാമത്തെ സൈഡ് കംപ്ലീറ്റ് ചെയ്തില്ല. കംപ്ലീറ്റ് ചെയ്യണം. ഇതിങ്ങനെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് നമ്മുടെ വോൾ ഓഫ് ലീവ്സ് ഇതാണെങ്കിലേ ഗൈസ് രണ്ട് സൈഡിൽ നിന്നും വന്ന് വോൾ ഓഫ് ലീവ്സിൽ ഇങ്ങനെ കവറായി നിൽക്കും. എന്നിട്ട് വോൾ ഓഫ് ലീവ്സ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് കിട്ടുന്നത് മെയിൻ ആൾക്കാരുടെ പേര്, എന്നെ ഭയങ്കരമായിട്ടും രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഗൈസ്. അവരുടെ പേരൊക്കെയാണ് ഞാൻ ഈ വോൾ ഓഫ് ലീവ്സിൽ മെയിനായിട്ട് എഴുതാൻ പോകുന്നത്. അവർ നമ്മൾക്ക് അത്രയും സപ്പോർട്ട് തരുമ്പം നമ്മൾ ഇത് ചെയ്യണം ഭയങ്കരമായിട്ടും. അവർക്ക് ആർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കേസ് നമ്മൾ. ഓക്കെ, 3 days ഇട്ടേക്കുന്നുണ്ടേ, ഫോഗ് അടിച്ചിട്ട് സ്ഥലങ്ങളൊന്നും കാണാൻ വയ്യ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നൈസായിട്ട് പയ്യെ പയ്യെ ഇങ്ങനെ പോകുന്നതായിരിക്കും. അക്കേഷ്യ ഉണ്ട്, ആൻഡ് ഇത് ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം പോകാൻ നേരം എനിക്ക് തോന്നുന്നു ഡെസേർട്ട് ടെമ്പിളൊക്കെ കിട്ടും. ലൂട്ട് നോക്കാം, ലൂട്ട് ചെയ്യാം. ഓഹ്, അതിൻ്റെ നടുക്കത്തെ പ്രഷർ ലൈറ്റ് വീണ ഡെസേർട്ട് ആയിരിക്കും. അതിനാണ് ഗൈസ് ഞാൻ ഇതൊക്കെ വെച്ചേക്കുന്നത്. ഏതാ വാട്ടർ പക്കറ്റൊക്കെ ഇവിടെ ഇന്നുകൊണ്ട് ബ്ലോക്കൊന്നും അനക്കാൻ പറ്റത്തില്ല. ഓ, വേറെന്തോ നടന്നു വരുന്നു. ഇല്ല ഗൈസ്, ഞാൻ ഇവിടം വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലോക്കൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നു. അന്നൊരു എപ്പിസോഡിൽ നമ്മൾ ഇവിടം കണ്ട് വന്നിട്ടുണ്ട്, ഇവിടം വരെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തുള്ള ചങ്കിലോട്ടൊന്നും ഞാൻ ഉറപ്പായിട്ടും പോയിട്ടില്ല. ഞാൻ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ഈ ഏരിയ ഒന്നും നടന്നിങ്ങനെ ചാടി പോകാൻ നേരം എവിടെയെങ്കിലും വീഴാതിരുന്നാൽ മതി. എത്ര FPS കിട്ടുന്നുണ്ട് ഷെയ്ഡർ ഇടാൻ നേരം? 65. നൈസ്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ജംഗിളാണോ കാണുന്നേ? പൊട്ട ഫ്രിക് മാൻ, പേടിച്ചു പോയി മനുഷ്യൻ. ഞാൻ വിചാരിച്ചു ഹാർഡ് കോർ വേൾഡ് തീർന്നെന്ന്. ഫുഡ് അടിക്കട്ടെ. ഇത് കണ്ടോ, ഇതൊരു നൈസ് സ്ഥലം കേട്ടോ, നൈസ് സ്ഥലം. ഒരു ജംഗിൾ ഏരിയ, മുമ്പിലൊരു നൈസ് പോണ്ട്, കുളം, ഷുഗർ കൈനൊക്കെ ഉണ്ട്. എന്നാലും കാണാൻ നേരം ഒരു ഷുഗർ കൈനൊക്കെ എടുക്കണ്ടായോ? ഇതെന്താ പുതിയ ബയോമാണ് ഇത്? ഫുൾ ഗ്രാവൽ. ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? ഏത് ബയോം? സ്റ്റോണി ഷോർ പുതിയ ബയോമാണോ? എനിക്കറിയത്തില്ല ഇതുവരെ ഇങ്ങനൊരു ബയോമുള്ളത്. ഓ മാൻ, സ്റ്റോണി ഷോർ പുതിയ ബയോമാണോ? ഇതാ നൈസായിട്ട് കുറേ സ്റ്റോണി ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. ഓപ്പിസലം ഗൈസ്, ഓപ്പിസലം പുതിയ അപ്ഡേറ്റിൽ ഞാൻ കുറേ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് പുതിയ ബയോമൊക്കെ ഇവിടെ തന്നെ സ്പോൺ ആവുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ നൈസായിട്ട് കാണിച്ചു തരാം. ഞാൻ മേളിൽ കയറിയതോ നൈസ് ഒരു ജംഗിൾ ബയോം, നൈസ് ലൈറ്റിങ്, അതിൻ്റെ മുമ്പിൽ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു. ബയോമൊക്കെ കൊള്ളാം, ബട്ട് രാത്രി ആവുന്നുണ്ട്. എനിക്ക് രാത്രി കിടന്ന് ഇതാവാൻ വയ്യ ഗൈസ്. ഓക്കെ, കിടന്നുറങ്ങിയേക്കാം നമുക്ക്. അരിയില്ല ഇവിടെ. ബട്ട് ഇങ്ങനെ സ്റ്റോണി ഷോർ എന്ന് പറഞ്ഞൊരു ഭയം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. റയറാണോ എന്തോ? മുമ്പ് ഉണ്ടായിരുന്നതാണോ? ഇനി ഇപ്പം വന്ന വല്ലോ ആണോ? തമ്പൂരാനറിയാം. ഓക്കെ, എന്തായാലും കിടന്നുറങ്ങാം. ചേച്ചി അഡ്വാൻസ്മെൻറ്റ് കിട്ടുന്ന എനിക്കറിയണ്ട. മൈൻക്രാഫ്റ്റ് മൊത്തം 10 ഗൈസ്. ഓരോ ദിവസവും എനിക്ക് ഒരേ അഡ്വാൻസ്മെൻറ്റ് 10 പ്രാവശ്യം കിട്ടും എനിക്ക്. അങ്ങനെ ഒരു സാധനം ഇരിക്കേണ്ട ആവശ്യമില്ലല്ലേ. ഒന്നെങ്കിൽ റൂയിൻഡ് പോർട്ടല്, അല്ലേ ജംഗിൾ ടെമ്പിൾ. ഏതാണ് ഞാൻ പറഞ്ഞോ? മനുഷ്യ പേടിച്ച് പോയി പന്ന പൂച്ചേ പൊന്നു. ആ റൂയിൻഡ് പോർട്ടല് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, സ്റ്റോണി ഷോർ സ്ഥലം കൊള്ളാം എന്തായാലും. നമ്മൾക്കൊരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടം വരെ വന്നതാണ്. ബാമ്പു എടുക്കണം, പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട്. ഗൈസ് ഇത് കണ്ട, ഗൈസ് ഇത് കണ്ട, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഏതാ ആ ഒരു ഏരിയ കണ്ട, ഇപ്പോൾ കാണുമ്പോൾ കണ്ട ഒരു RTX ഫീലുണ്ട് ഈ ഒരു ഷെയ്ഡറിന്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഷെയ്ഡർ ഭയങ്കര ഇഷ്ടം. ഓ റവീന് വീട്ടിലൊന്നും വീഴാൻ വയ്യെന്ന്, സൈഡിൽ കൂടെ പോകാം. നമുക്ക് എന്തായാലും നൈസായിട്ടൊന്ന് തുഴഞ്ഞൊന്ന് എങ്ങനെ പോയി നോക്കാം. എൻ്റെ സ്കിൻ അപ്ഡേറ്റ് ആയിട്ടില്ല, ഞാൻ ടിലോഞ്ചറിലാണ് ഇപ്പോൾ കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് ലോഞ്ചറിന് എന്തോ ബഗ് അടിച്ചെന്ന് തോന്നുന്നു, ഓണാവുന്നില്ല. മൈൻക്രാഫ്റ്റിൻ്റെ എന്തോ ഒഫീഷ്യൽ ബഗ്ഗാണ്, എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് ഗൈസ് ഇത് നോക്ക്, വൈബ് സ്ഥലം, ഒരു രക്ഷയില്ല വൈബ് സ്ഥലം. രണ്ട് സൈഡിലും മല, നടുക്കൂടൊരു വെള്ളം. ഇതാണ് ഗൈസ് വൈബ്. മൈൻക്രാഫ്റ്റ് താങ്ക് യു ഫോർ ദിസ് അപ്ഡേറ്റ്. ഇങ്ങനൊരു അപ്ഡേറ്റ് ആവശ്യമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പറഞ്ഞ പോലെ അല്ല, ഈ ഒരു അപ്ഡേറ്റ് ആവശ്യമായിരുന്നു. നല്ല പൊക്കത്തിൽ ഹിൽസ്, ഇതൊന്നും പൊക്കമല്ല കേട്ടോ, ഇതൊന്നും സത്യം പറഞ്ഞാൽ പൊക്കമല്ല, ഇനിയും പൊങ്ങും, ഭയങ്കര രീതിക്ക് പൊങ്ങുന്ന ഹിൽസ്. നോക്കി എന്നെ വൈബാന്ന് നോക്കി, ഈ സ്ഥലമൊക്കെ വൈബി സ്ഥലങ്ങൾ, നല്ല കിണ്ണ സ്ഥലങ്ങൾ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ കോമ്പസ് എടുത്തത്. കാര്യം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊരു അറിയാൻ വയ്യ. അതുകൊണ്ട് കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സ്പോണിലോട്ട് പോകാം. അതുകൊണ്ടാണ് ഞാൻ സ്പോണിൽ തന്നെ വീട് വെച്ചത്. അങ്ങനെ ഒരു കോമ്പസ് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ എത്താം നമുക്ക്. അങ്ങനെ ബെർച്ചി, ഇത് ഏത് ബയോമടേ, എല്ലാം കൂടെ ഉണ്ടല്ലോ. F3 ഇതേത് ബയോ? മൈൻക്രാഫ്റ്റ് ഫോറസ്റ്റ് എനിക്ക് തോന്നുന്നു. ഇത് മറ്റേ ബെർച്ചും ഓക്കും കൂടെ ഉള്ള മറ്റേ ആ ഫോറസ്റ്റാണ്. നൈസ് നൈസ് സ്ഥലങ്ങൾ. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കാം ഗൈസ്. എനിക്ക് എന്തോ പുതിയ അപ്ഡേറ്റൊക്കെ വന്നപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോറേഷന് അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു ഞാൻ. പക്ഷേ ഇത്രയൊക്കെ കണ്ടപ്പോൾ നൈസ് ഗൈസ്. ആ ഒരു കേവ് തന്നെ ഒരു വൈബ്. അപ്പോൾ പിന്നെ ഈ ക്ലിഫ്സ്, പിന്നെ പുതിയ ബയോംസ് ഒക്കെ കാണാൻ നേരം എന്തോ ഒരു നല്ല രസം, ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുകൊണ്ടിരുന്ന് കാണാൻ തോന്നുന്നു ഓരോന്ന്. പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡറിൽ ഇറ്റ്സ് ഓസം. ആ പംകിൻ, യെസ് ഇതാണ് നമുക്ക് വേണ്ടത്. അടുത്ത ദിവസം നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് കുറച്ച് പംകിൻ വേണം. ഞാൻ പംകിൻ എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കിയിരിക്കണമായിരുന്നു. കറക്റ്റ് സമയത്ത് പംകിൻ കിട്ടി. പുള്ളിങ് എടുത്തേക്കാലേ. ഇത് ഷെയർ ചെയ്തെടുത്താൽ പോരെ, എൻ്റെ സീഡ് കിട്ടത്തില്ലയോ? അപ്പോൾ പിന്നെ നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ഓ ഇവിടെ നിന്ന് നോക്കേ ഗൈസ്, മൂടേശ് സ്ഥലമല്ലേ. ഇതൊന്ന് നോക്ക് ഗൈസ്, എൻ്റെ പൊന്നോ, ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കേ. എങ്ങനെ ഇവിടം വിട്ട് പോകാൻ തോന്നുന്നു നമുക്ക്. FOV ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞതാ. നിങ്ങൾ എന്നെ നോക്ക് ഗൈസ്, ഈ സ്ഥലം വിട്ട് എങ്ങനെ പോകാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്, നമുക്ക് ആവശ്യം വരും. ആൻഡ് നമുക്കവിടെ വീട്ടിലില്ലാത്ത ഒരു മരം, ജംഗിൾ സാപ്ലിംഗ് അല്ലയോ, കുഴപ്പമില്ല, ഒരെണ്ണം ഒപ്പിക്കാം. ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരെണ്ണം വീഴും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സ്ഥലമൊക്കെ ഒന്ന് വൈബ് ആസ്വദിക്കാം. എനിക്ക് വയ്യ ഗൈസ്, അങ്ങ് പൊക്കി പറയുന്നതാന്ന് വിചാരിക്കരുത്, പക്ഷെ പൊക്കി പറയുക. ഓഫ് വൈകുന്നില്ല ഗൈസ്, കിണ്ണൻ സ്ഥലം കൊള്ളാം. ഈ സീഡ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് സീഡ്? ആ ഓക്കെ, സാപ്ലിങ് വേണം. ഓക്കെ, ഒരു സാപ്ലിങ്ങും എടുത്തു. നമുക്ക് ഇനിയും നമ്മുടെ യാത്ര തുടരാം. വീണ്ടും പോകാം. ഈ സ്ഥലങ്ങൾക്ക് ഒരു നാച്ചുറൽ ബ്യൂട്ടി, ലൈറ്റ്. പക്ഷെ സൂക്ഷിച്ച് പോകണം, അല്ലെ ഇതുപോലത്തെ നാച്ചുറൽ ബ്യൂട്ടിയിലൊക്കെ ചെന്ന് വീഴുന്നേ. പിഗിനെ കാണുമ്പോൾ ഒരു അടി കൊടുക്കാമോ? ഈ ബയോമിൽ ഫുൾ അക്കേഷ്യ ആണല്ലോ. നമ്മുടെ വീടിൻ്റെ അടുത്തും ഉണ്ട് ഒരു അക്കേഷ്യ. അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴും ഒരു അക്കേഷ്യ ഉണ്ട്. ഇവിടെ ഒരു അക്കേഷ്യ, വാട്ടേ അക്കേഷ്യ. അതെന്താണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു വിളർച്ചയൊക്കെ കാണുന്നു ഞാൻ. എന്തോ ഒരു വിളർച്ചയുണ്ട്. ഓക്കെ കുഴപ്പമില്ല, നമ്മളെന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്. എന്തോ ഒരു കേവാണ്, അങ്ങോട്ട് പോയി ഇനി അടി കൊണ്ട് ചാവണ്ട. ആ ഞാൻ വേറെന്തോ ഒന്ന് കണ്ടുപിടിച്ച്, റവീനാന്ന് തോന്നുന്നു. റിവീനാന്നോ ടെറൈനാന്നോ എന്തോ ആണ്. യെസ്, ഓപ്പൺ കേവ്. ഇതിനാണ് ഗൈസ് ഓപ്പൺ കേവ് എന്നോ എന്തോ പറയും ഗൈസ് ഇതിന്. താഴോട്ട് ഇറങ്ങി പോകുന്നില്ല നമ്മളെ. മറ്റേ ഞാനൊരു സീരീസ് ഇതിലായിരുന്നു, ഒരു കേവ് വേൾഡ്, അതുപോലെ ഇരിക്കും. പക്ഷെ ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല. കാര്യം നമുക്ക് പ്രൊട്ടക്ഷൻ 4 ഒന്നുമില്ല. വെറും പ്രൊട്ടക്ഷൻ 3 ആണല്ലോ അതിലും കിടക്കുന്ന, അതുകൊണ്ട് ഡാമേജ് അത്യാവശ്യം കിട്ടും. അതെനിക്ക് വയ്യ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കയറുന്നില്ല. ആൻഡ് നമുക്ക് ഇത് ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡ് അടിക്കാൻ നേരം ഒരു RTX ഫീലാണ്, അതുകൊണ്ടാണ് ഞാൻ. ആ ഒരു ഗോൾഡ് ബ്ലോക്കും കിട്ടി.